ซีซั่น2കാലചക്രത്തിനൊപ്പം സഞ്ചരിച്ച് കോമഡിയുടെ ഏറ്റവും വലിയ വേദി പുത്തൻ താരോദയവുമായി ഇന്നത്തെ ഈ ഒരു അധ്യായം ഞങ്ങളിതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ മിസ്മറൈസിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഇന്ന് പെണ്ണിന്നു സിന്ദൂര നാള്, മനസ്സെല്ലാം വിളമ്പുന്ന നാള്, ചമഞ്ഞെല്ലാരും ചേരുന്ന നാള്, നിറഞ്ഞുല്ലാസ പൂവിന്റെ ഉള്ളാകെ തുള്ളി തുള്ളി അരിയ മൃദുവേളയില്‍ ഹൃദയം ഉണരും. അരിയ മൃദുവേളയില്‍ ഹൃദയം ഉണരും. ഇന്ന് പെണ്ണിന് സിന്ദൂര നാള്, മനസ്സെല്ലാം തിളമ്പുന്ന നാള്, ചമഞ്ഞെല്ലാരും ചേരുന്ന നാള്, നിറഞ്ഞുല്ലാസ പൂവിന്റെ ഉള്ളാകെ തുള്ളി തുള്ളി ഞാൻ പ്രശസ്ത സീരിയൽ ഡയറക്ടർ പി ടി സുരേഷ്. പ്രശസ്തനാണോ അല്ലേന്ന് നമ്മൾ തീരുമാനിക്കും, ആദ്യമേ പ്രശസ്തനെന്ന് സ്വയം പറയാം. ഞാൻ എല്ലായിടത്തും ഇന്ന് ഇങ്ങനെയാണ് പറയുന്നത്, ഒരു അല്പം പുകഴ്ത്തൽ എനിക്ക് ഇഷ്ടമാണ് സാർ. സ്വയം പുകഴ്ത്തൽ സാർ, ഞാൻ വന്നത് പിന്നെ എനിക്ക് എന്റെ സീരിയലിലേക്ക് ആവശ്യമായ ചില കഥാപാത്രങ്ങൾ നിങ്ങളുമായിട്ട് സാമ്യമുണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് എന്റെ സീരിയലിലേക്ക് നിങ്ങൾ വന്ന് ഒന്ന് അഭിനയിക്കണം, അതിന്റെ ഒരു റിഹേഴ്സൽ എനിക്ക് പോയി കാണിച്ചു തരണം സാർ പ്ലീസ്. എത്ര കാശ് വേണമെങ്കിലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്, എനിക്കത് പ്രശ്നമേ അല്ല സാർ. പ്രൊഡ്യൂസറാണോ ഡയറക്ടർ? ഞാൻ പ്രൊഡ്യൂസർ കം ഡയറക്ടറാണ്. എന്റെ കയ്യിൽ എനിക്ക് നിങ്ങളൊന്ന് എന്റെ സീരിയലിലേക്ക് ഒന്ന് പ്ലേ ചെയ്യണം. തീം എന്ന് പറയുന്നത് സാർ, വളരെ പാവപ്പെട്ട ഒരു മനുഷ്യൻ, പേര് ശശി. അദ്ദേഹത്തിന്റെ പണക്കാരിയായ ഭാര്യ വിജയലക്ഷ്മി. ഈ വിജയലക്ഷ്മി എപ്പോഴും ഭർത്താവിനെ ഇങ്ങനെ ശകാരിച്ചുകൊണ്ടേയിരിക്കും. ഭർത്താവ് അതൊക്കെ കേട്ട് സാധുവായ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അയൽപ്പക്കത്താണെങ്കിൽ രണ്ട് പൊങ്ങച്ചക്കാരി, സൂസിയും നാൻഡിയും. ഈ സൂസിയും നാൻഡിയും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും, എന്തെങ്കിലുമൊക്കെ ഒരു സ്ക്രൂ വയ്ക്കും, ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇതൊന്ന് അവതരിപ്പിച്ച് കാണിച്ചു തരണം സാർ. എന്റെ സീരിയലിലെ കഥാപാത്രങ്ങളെ തിരക്കി ഞാൻ അലയുകയാണ് സാർ. ഈ അലച്ചിൽ എനിക്ക് ഇവിടെ നിർത്തണം, ഈ മണ്ണിൽ. അപ്പൊ ഫിക്സ് ചെയ്യാം. ശശി ആയിക്കോട്ടെ. ശശി ആയിട്ട് സാറ്, വിജയലക്ഷ്മി മേഡമായിട്ട് ശാന്തി മേഡം അവതരിപ്പിക്കും. ആനി എന്നുള്ള പേര് വേണ്ട, ആനി മതി. ആനി ആൻഡ് സൂസി. സൂസി ആയിട്ട് റിമി, ആനി ആയിട്ട് മീര. ഓക്കെ ഓക്കെ സാർ, കുറച്ച് സെക്കൻഡ്സ് രസിപ്പിക്കണം, അത്രേ ഉള്ളൂ സാർ. എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. ഓക്കെ സാർ, നന്നായിരിക്കട്ടെ. വിജയലക്ഷ്മി, സാരി റെഡിയാണ്, തേച്ചു, നന്നായിട്ട് തേച്ചിട്ടുണ്ട്. മൂസുതി പറയാണെന്ന് വിചാരിക്കരുത്. ആ സാരി ഉടുത്ത് വിജയലക്ഷ്മി ഇറങ്ങി വന്നാലുണ്ടല്ലോ, എല്ലാവരും വിജയലക്ഷ്മി നോക്കും കേട്ടോ. അതുകൊണ്ടല്ലേ ആ സാരി തന്നെ. അതെ അതെ, നല്ല നല്ല രസമുണ്ട്. ബ്ലൗസും ഞാൻ തേച്ചു. പിന്നെ പിന്നെ ഈ സാരി ഉടുക്കുമ്പോഴേ പിന്നെ ഇങ്ങനെ ചുറ്റി ഉടുക്കുന്നതിന് പകരം ഇങ്ങനെ ചുറ്റി ഉടുത്താ കുഴപ്പമുണ്ട്. ഇന്ത്യൻ സ്റ്റൈലിൽ ഉടുത്താ നന്നായിരിക്കും. ഇന്ന് ഒരു ദിവസം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഉടുക്കണം വിജയലക്ഷ്മി. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം. ഉണ്ടല്ലോ അങ്ങനെ ഉടുത്തില്ലെങ്കിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ തേച്ചോ, നന്നായിട്ട് തേച്ചു. അങ്ങനെ തേച്ച് 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 വന്നപ്പോ അപ്പുറത്തെ വീട്ടില് ജോണി എന്നെ വിളിച്ചു. അപ്പൊ ജോണിയെ കാണാനായിട്ട് ഞാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഇസ്തിരിപ്പെട്ട് ചൂടായി, കൊറേ അങ്ങ് കത്തിപ്പോയി. എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. വേറൊരു കാര്യം, ഞാൻ ആ സാരി ഇപ്പൊ അറിയാത്ത രീതിയില് ഞാൻ മാച്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്ത് ചെയ്തെന്ന് വെച്ചിരുന്നാല്, വിജയലക്ഷ്മിയുടെ അണ്ടർസ്കർട്ട് വെട്ടിട്ട് ആ കീറിപ്പോയി. ഇങ്ങനൊക്കെ ഒരു നിങ്ങളുടെ അപ്പൊ പേര് മാത്രമല്ല പ്രശ്നം, നിങ്ങൾ മൊത്തത്തിൽ പ്രശ്നമാണ്. അല്ല ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ സാരി എടുത്ത് നോക്കി അറിയില്ല ഈ സ്കർട്ട്.
Hello. How are you? Doing we great. Are going for pet show. Pet yeah. show? Oh, Vijayashmi. Look. Vijayashmi. ഇവരെ കണ്ടപ്പോഴാ ഓർത്തത് നീ ഇന്നലെ പറഞ്ഞില്ലേ സൂയിൽ പോണം സൂയിൽ പോണോന്ന്. ഓ ശശി, don't make me fool, okay? Biju, Biju invited you. Bijim, you must come. Papi show 7 o'clock correct sharp show. ഇവിടെ ചെറിയ ബഹളം ഒക്കെ. അല്ല ഇത് പപ്പി നമുക്ക് കണ്ടസ്റ്റന്റ് ആണ്. ശശി വരുന്നുണ്ടോ? വിജയ് വിജയ് no, he's got that. Meeting and meeting and ladies matra ulle namku kitty party ku undu appo onnu vijayane vedanam adu mathalla ശശി അങ്ങനെ പേരുള്ള ആൾക്കാരൊന്നും നമ്മുടെ ശശി എന്നുള്ള പേര് മാറ്റം കാരണം വെച്ചാല് എന്റെ എന്റെ ഒരു അമ്മാവിന്റെ പേരാ ശശി എന്നുള്ളത് അത് ആ പേര് ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ എനിക്ക് ഇട്ട പേരാ നമ്മുടെ ഫ്ലാറ്റിൽ തന്നെ കാണൂലേ ഇങ്ങനെ ഇത്ര പഴഞ്ചൻ പേരസ് ഒന്നും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്തോടെ പേര് വാട്സ് ഇൻ എ നെയിം വാട്സ് ഇൻ എ നെയിം യു സീ ഞാൻ ഇപ്പോ വേറെ പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്റെ വേറൊരു അമ്മാവിന്റെ പേര് ദാമോദരൻ ഞാൻ പോയിട്ട് പെട്ടെന്ന് റെഡി ആയിട്ട് വരാം ജസ്റ്റ് വെയിറ്റ് പ്ലീസ് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ കേട്ടോ നമുക്ക് വെദർ ഈസ് വെരി നൈസ് ഇറ്റ് ഈസ് നീ പറഞ്ഞു അന്ന് ഇംഗ്ലീഷ് ഇവരുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഹോട്ട് ഇൻ നീ അന്ന് പറഞ്ഞു ഹൗ ഹൗ ആർ യു അല്ല ഹൗ ആർ യു എന്തൊക്കെയുണ്ട് വിശേഷം ആനി സൂസി സൂന്ദരനല്ലേ ഈ ഡ്രസ്സിലാണോ വരുന്നത് പാർട്ടിക്ക് എല്ലാ ഹസ്ബൻഡ്സും വരുമ്പോ അവരുടെ പേരൊക്കെ പറയുമ്പോ ഞങ്ങളുടെ നമ്മുടെ ഒരു അസോസിയേഷൻ തന്നെ ശശി എന്ന പേര് എക്സ്ക്യൂസ് മീ നിങ്ങൾ എന്റെ ഭർത്താവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മനസ്സിലായോ See, I don't like it. കേട്ടോ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് എന്താന്ന് വെച്ചാൽ പറഞ്ഞോളൂ ശശിയേട്ടൻ അത് എനിക്ക് മാത്രം പറയാനുള്ള അവകാശമുള്ളൂ സോ പ്ലീസ് ഗോ Such a fed up couple. നമുക്ക് എന്താ ആവശ്യം ഞാൻ പറയാം ഒരു കാര്യം അതെ ഇത്രയും ദിവസം എന്നെ കളിയാക്കിയപ്പോ എന്റെ ഭാര്യയുടെ സപ്പോർട്ട് അതിനുണ്ടാവും നിങ്ങൾ വിചാരിച്ചു കണ്ടില്ലേ എന്നെ കളിയാക്കുന്ന നമുക്ക് ഇഷ്ടമല്ല ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് അണിഞ്ഞൊരു എങ്ങോട്ടാ പുറപ്പാട് വരേണ്ടും കൂടെ ഞങ്ങളുടെ ഹസ്ബൻഡ്സ് ഞങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പോയ ഫാമിലി വന്ന് ഇതുപോലെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല ഭർത്താവ് എനിക്കറിയാം ആ ബാറില് വെള്ളം അടിച്ചിട്ട് അവിടെ കറങ്ങി നടന്നപ്പോ ഞാനാണ് വീട്ടിൽ കൊണ്ടാക്കിയത് അതേപോലെ നിങ്ങളുടെ ഭർത്താവ് സ്റ്റെനോഗ്രാഫറുമായിട്ടുള്ള അവിഹിത ബന്ധം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ക്ലബ് എന്ന് പറഞ്ഞ് കറങ്ങി നടക്കുകയാണ് ആ സ്റ്റെനോഗ്രാഫറുമായിട്ട് നിനക്ക് എന്റെ അടുത്ത് സ്നേഹം ഉണ്ടെന്നുള്ള എനിക്കറിയാം നീ എനിക്കൊരു ബലം തന്നാ ഞാൻ ഇവിടെ പൊടിക്കും വിജയലക്ഷ്മി ഇപ്പൊ ശരിക്കും ഞങ്ങളാണ് ഇവിടെ ശശിയായത് നമുക്കങ്ങോട്ട് പോവാം ഓഡിയൻസ് അവിടെ എത്തിയിട്ടുള്ളത് കോട്ടയം നീന്തൂർ പഞ്ചായത്ത് ഓണം തിരുത്ത് 5ാം വാർഡിലെ മെമ്പർമാരും സീനിയേഴ്സ് അംഗങ്ങളുമാണ് സ്വാഗതം ഇവിടെ ഇതാ ഞാനും എൻ്റെ കച്ചവടവും എന്ന റൗണ്ടിൽ ഒരു തട്ടുകടയുമായിട്ട് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ പ്രിയ ടീം വേദിയിലെത്താൻ പോവുകയാണ് സ്വാഗതം ചെയ്യാം എ വെരി ഓൺ ടീം ഫോർ സ്റ്റാർ എത്ര വട്ടം പറഞ്ഞ ഈ പാട്ട് കടയിൽ ഇടല് ഇടല്ലെന്ന് എത്ര വട്ടം പറഞ്ഞ ഈ പാട്ട് ഇടല് ഇടല്ലെന്ന് എന്റെ നല്ല പാട്ടല്ലേ കൊള്ളില്ലേ എടി ഇങ്ങനെ ഒരു പാട്ടിട്ട് ചായയിൽ പഞ്ചാര ഇല്ല തേയില ഇല്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് കയറുവാടി കയറുവോ
എന്തോ ഒരു ഉഷാർ കുറവ്. സുഭാഷ് ഒന്ന് വന്നിരുന്നേ അവന്റെ നുണയം കൊതിയൊക്കെ കേട്ട് ഒന്ന് കച്ചവടം ചെയ്യാറ്. അതെ, നിങ്ങൾ കച്ചവടത്തിന് വേണ്ടി ഇവിടെ അച്ഛനത് സുഭാഷിന്റെ നുണയം കൊതിയും കേൾക്കാനാ. ചൂടാവണേ നിങ്ങളെ, ഞാൻ ചൂടാവൂടി. നിങ്ങൾ ഈ ചൂട് ആ കല്ലിനുണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ച് ദോശയെങ്കിലും ചൂടായിരുന്നു. കല്ലിനെല്ലാം പറഞ്ഞോട്ടല്ലേ. നിങ്ങൾ ഇത് പറയണം, പ്രേമിക്കുന്ന സമയത്ത് എന്തോ ആയിരുന്നു. നീ എന്റെ ഐശ്വര്യ, നീ എന്റെ സുസ്മിദാസന്, ഇപ്പൊ ഒന്നുമില്ല. എടി സുഷമേ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു വസ്തു കച്ചവടമാകാൻ വേണ്ടി അതിന്റെ അടുത്ത് എയർപോർട്ട് വരുന്നുണ്ട്, ഹൈവേ വരുന്നുണ്ട് എന്നൊക്കെ പറയും. അത് വെറും കച്ചവടത്തിന് മാത്രം. അപ്പോഴേ ഞാൻ നിങ്ങളടുത്തേ നിങ്ങൾ ദുൽഖർ സൽമാൻ എന്ന് പറഞ്ഞതാ? ഞാൻ വിശ്വസിച്ചില്ലല്ലോ. എനിക്കറിയാലോ ഞാൻ ഋത്വിക് റോഷനെ പോലെ ഇരിക്കുന്നത്, ഞാൻ വിശ്വസിച്ചില്ലല്ലോ. എന്താ കുഴപ്പം? പക്ഷെ നീ പറഞ്ഞോണ്ട് ഒന്ന് സമ്മതിച്ച് തന്നു. ദുൽഖർ എനിക്ക് ദുൽഖർ. അയ്യോ, അങ്ങനെ സമ്മതിച്ച് തരല്ലേ. നിങ്ങൾക്കറിയാമോ എന്റെ അച്ഛനെയും അമ്മയും എന്റെ വീട്ടുകാർ എല്ലാരും വിട്ടിട്ടാണ് നിങ്ങൾ വിളിച്ച ഉടനെ ഞാൻ നിങ്ങളെ കൂടെ ഇറങ്ങി വന്നത്. വിളിച്ചോടനെ ഇറങ്ങിയവരെ നീ എന്തോ 108 ആംബുലൻസ്. അല്ല, അതിനെ എപ്പോഴാണ് ഞാൻ വിളിച്ചിറങ്ങി വന്നത്? നിന്നെ രാത്രി കണ്ടൊന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് വീട്ടിൽ വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടെ കെട്ടിയെടുത്ത് ഇട്ടിട്ട് പറഞ്ഞ് വിളിച്ചിറക്കിക്കൊണ്ട് പോടാ ഇവളെന്ന്. അങ്ങനെ അല്ലോടി നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ വന്നത്. ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ നിന്റെ അച്ഛൻ തന്നെയാണോ വേഷം മാറി നിന്ന് നിന്നെ എന്റെ തലയെ കെട്ടി വെച്ചാലും എനിക്കൊരു ചെറിയ സംശയമുണ്ട്. എന്റെ മനുഷ്യ, നിങ്ങളുടെ ഭാഗ്യമല്ലേ എന്നെ പോലൊരു സുന്ദരി നിങ്ങൾ കിട്ടിയത്? എന്തുവാ? നിങ്ങളുടെ ഭാര്യയല്ലേ എന്നെ പോലൊരു സുന്ദരിയായ ഭാര്യയെ കിട്ടിയത്? കുളിച്ച ദോശമാവാൻ നോക്കുകയെടുത്തിയ മോന്തൊക്കെ അടിച്ചു. എന്റെ രാജിക്കത്ത്. അപ്പോഴേക്കും പിണങ്ങിയ രാജിക്കത്ത് നിന്നിട്ട്. സുന്ദരി, എന്നെ കൊണ്ട് ദേഷ്യം പഠിപ്പിക്കല്ലേ. എടി സുന്ദരി, സുന്ദരി ഒന്നൊരുങ്ങിവാ, നാളെയാണ്. രാജി വെക്കുന്നില്ലേ? ഞാൻ രാജി വെക്കോ? ഇപ്പൊ മനസ്സിലായ ആണുങ്ങളുടെ ബുദ്ധി. നിന്നെ അല്ല, നിന്റെ അപ്പൂപ്പനെ കൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യിപ്പിക്കും. ആളുകളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കുക, പെണ്ണുങ്ങളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റിയ പണിയാണ് റൊമാൻസ്. നിങ്ങൾ എന്നെ ചീറ്റായിരുന്നല്ലേ മനുഷ്യ? ചീറ്റും, ഇനിയും ചീറ്റും. നിങ്ങൾ എന്നെ ഇന്നാള് ചീറ്റി ജയിച്ചല്ലേ? നിങ്ങളെ പോലെ ആഭാസിന്റെ മുന്നിൽ ദോശം മറിച്ചിട്ട് ഈ ചാട്ടുക. നെഞ്ചിൽ ഒരു 1000 മുള്ളു പറഞ്ഞ വേദന ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ ഉപേക്ഷിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങൾ ഈ ചായക്കട ആകാശത്തോളം വലിപ്പമില്ല. ഇങ്ങനൊരു ശാപം വേണമായിരുന്നു. എന്താടി സുഷമേ ഞാൻ നന്നാകാത്ത? സുഭാഷ് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇന്ന് നുണയം കൊതിയൊക്കെ കേട്ട് കൊറേ. അവൻ തന്നെ പറ്റ കാശ് മുഴുവൻ മേടിച്ചോണം. ആ, അവൻ കൊറേ പറ്റുണ്ട്. ഇന്ന് ഞാൻ പറ്റ് മേടിക്കും. ഞാൻ ഒരു നമ്പർ ഇട്ട് അവന്റെ കാശ് മേടിച്ചോളാം. നിങ്ങൾ നല്ല പറ്റിക്കും. ഇല്ലെന്ന് വാടാ സുഭാഷ, ബാ ബാ ബാ. ഇന്ന് നിന്റെ എന്നാലും ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിനക്ക് വിശ്വാസം പറഞ്ഞ ഞാൻ കണ്ട കാര്യമല്ലേ? അളിയ കണ്ട കാര്യം എന്ന് വെച്ചാൽ രണ്ട് ജീപ്പ് നിറയെ ഗുണ്ടകൾ. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പോയി കേട്ടിട്ട് നിറച്ച് ഗുണ്ടകൾ. ഇതെല്ലാം കൂടെ അങ്ങോട്ട് വീട്ടിനകത്തോട്ട് ഇടിച്ചു കയറി എന്നെ കൊണ്ട് കണ്ടുപിടിക്കാനല്ലേ പറ്റുള്ളൂ. ആ വീട്ടിലാണെങ്കിൽ ഒരു സ്ത്രീയുണ്ട്, ഒരു വയസ്സായ ഒരു അപ്പുപനുണ്ട്. അപ്പുപനെ കൊണ്ട് ഇത്ര ഗുണ്ടന്മാരെ പിടിച്ച് നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഭയങ്കര സംഭവം. അതിനകത്തുള്ള ചട്ടിയും കലം തുണി പെട്ടി എല്ലാം അത് പുറത്തറിഞ്ഞു. ആ കൊച്ചാണെങ്കിൽ ഒന്നാമത് മറ്റേ തയ്യൽ മെഷീൻ ചവിട്ടിയാണ് ജീവിതം കഴിച്ചോണ്ടിരുന്നത്. ആ തയ്യൽ മെഷീൻ എടുത്തു കളഞ്ഞു. നിനക്കൊന്ന് ചോദിച്ചുകൂടായിരുന്നു?
എനിക്ക് കണ്ടോണ്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അല്ല, ഞാനൊരു സമയം ചോദിക്കട്ടെ, അപ്പൊ ഈ മറ്റേ പുള്ളിക്കാരന്റെ നിലപാട് എന്തായിരുന്നു? ആര് പൂവള്ളിയിൽ ഇന്ദു ചൂടുണ്ട്? പൂവള്ളി ഇന്ദു ചൂട കറക്റ്റ് സമയത്ത് തന്നെ വന്ന് എന്നിട്ട് പറഞ്ഞ പൊട്ടിയതും ചളിങ്ങിയതൊക്കെ ഇവിടെ കിടക്കട്ടെ, പകരം പുതിയത് വേണം പൂവള്ളിയിൽ എത്താനെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി അച്ഛനില്ലായിരുന്നു, മറ്റേ ജഡ്ജി മേനോ. ഈ ജഡ്ജി മേനോ മരിച്ചു ഇല്ലേ? അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞല്ലേ ഈ സംഭവം. പവിത്ര മുതലാളി എന്താ പറഞ്ഞു? എന്ത് കട്ടിച്ചാടിയെന്ന് എന്റെ അഹങ്കാരം ജനിപ്പിച്ച തന്തക്കോ തെളിവിന് പോലും ബാക്കിയില്ലാതെ തള്ളയും പോയി എന്ന് പറഞ്ഞു. ഉഗ്രമടന്ന് നിന്ന നല്ല സംഭവം. സിനിമാ പേര് പറയുമായിരുന്നോടാ, സിനിമാ പേര് പറയുമായിരുന്നോ? നീ അവസാനം എന്തോ പറഞ്ഞ? മറ്റേ തെളിവിന് പോലും ബാക്കിയില്ല, അവിടെ ഇത് നടക്കും. ഒരു മിനിറ്റ്, എവിടായിരുന്നു? ഒരു 11 മണിയാകുമ്പോ കയറിയ പോരെ? അതെ, മതിയല്ലോ, കാരണം അവിടുത്തെ ഒരു മുതലാളി കിഴങ്ങനാണെന്നല്ലോ. നിന്ന് കഥ പറച്ചിൽ കേൾക്കുന്നു, വല്ല കുടിക്കണ പിടിയൊക്കെ മേടിച്ച് തിന്നിട്ടു. ചേച്ചി ഒരു ചായ. ചേച്ചി ചായ ഒന്നും ഇല്ല, ചായ അടിക്കാൻ പാട്. ഇതാ ഈ പാല് കുടിച്ചോ. എന്തോന്ന് നേരത്തെ ഒരാൾ നിനക്ക് കൊടുക്കാൻ വേണ്ടി ഒഴിച്ചു വെച്ചു തന്നു. പാല് വേണ്ട. ചേച്ചി പാല് കൊടുക്കും. പാല് എനിക്ക് കൈ കൊണ്ട് വേണ്ട. എടാ പിടി, ചേച്ചി പാല് കൊണ്ട് എനിക്ക് ഈ കൈ കൊണ്ട് പാല് തരരുത്. ആണ്ടടാ, ഞാൻ പാല് എടുത്ത കൈക്ക് കൊത്തു. ഈ 6 വർഷത്തെ ഇടവേളക്ക് ശേഷം എന്ത്? 6 വർഷത്തെ ഇടവേളക്ക് പൈസ പൈസ അല്ല, ഒരു 5 ദോശ ഒരു ആംപ്ലേറ്റ് കൂടെ തരണ. പൈസ ഒക്കെ തരാണ. 5 ദോശ ആംപ്ലേറ്റ് പൈസ തരാതെ ഞാൻ തരത്തില്ല. എന്ത് ചെയ്യുന്നു ഇങ്ങനെ പൈസ തരാന്ന് വെച്ചു? എന്താ ചൂടല്ലേ? അതെ കേട്ടിട്ടില്ലേ, ഉഷ്ണവും ഉഷ്ണേനെ ശാന്തികൃഷ്ണ എന്നാണല്ലോ. ശാന്തികൃഷ്ണൻ അതൊരു സിനിമ നടിയില്ലേ? ആരോട്ടെ എടാ, ഞാൻ നീ പൈസ വിഷമത്ത പൈസ. അണ്ണാ ഞാൻ നിങ്ങൾക്ക് എത്ര രൂപ തരാനുണ്ട്? 300 രൂപ. 300 രൂപ അല്ലേ? ഈ 300 രൂപ വേണ്ട, ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോ കട അടച്ചിരുന്നു. അത് അവക്ക് സുഖമില്ലായിരുന്നടാ. അപ്പൊ ഞാൻ വന്നപ്പോ ഇവിടെ കാണാനില്ല, ചേച്ചി ഇല്ലായിരുന്നു. ചേച്ചി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കട പറഞ്ഞുകൂടെ? ഇതിവിടെ നിൽക്കുന്നോണ്ടാണല്ലോ നീയൊക്കെ തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരുന്നത്. ഞാൻ മാത്രം വന്നിന്ന് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ലല്ലോ. പൈസ തരാണാ? പൈസ നീ പൈസ എടുക്കാ പോലും. അന്ന ഒരു 5 ദോശ ഒരു ആംബുലൻസും കൂടെ എല്ലാത്തങ്ങളെ കൂട്ട്. തരത്തില്ല, തരാനുള്ള പൈസ തരാതെ ഞാൻ തരത്തില്ല. തരൂലേ? ഇല്ല. അപ്പൊ നമ്മുടെ അടിയിലെ കേസ് പറയണ്ടല്ലോ ഞാൻ. അടിയാ? എന്താണ് അടി? അടിയാ? അതറിഞ്ഞില്ലേ? അണ്ണ ഒരു 5 ദോശ അടക്കാൻ നോക്കണ്ട. 5 ദോശ അണ്ണാ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അടി ഞാൻ കണ്ടിട്ടില്ല. ഉത്തരക്കണ്ട മൈതാനത്ത് ഇറന്ന അടിയൊന്നും ഒന്നുമല്ല, ഉഗ്രാടി എന്ന് വെച്ചാ ഉഗ്രാടി. ഉഗ്രാടി എവിടെയാണ്? അടി ഇവിടെ 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 ഈ ജംഗ്ഷനില്. ഈ ജംഗ്ഷനില്? എപ്പോഴും ഇപ്പൊ എടി തടയൊക്കെ അടക്കാൻ നോക്കട്ടെ. ഇവിടെ അടി നടക്കുന്നത് ആരൊക്കെ തമ്മിൽ? നമ്മൾ തമ്മിൽ. അതെന്ത്? ഇന്നും എന്റെ പൈസ ഇല്ല. നിങ്ങൾ എന്നെ പറ്റിക്കുന്നുണ്ടോ മനുഷ്യ? ഈ നാട്ടുകാർ മുഴുവൻ നിങ്ങളെ പറ്റിക്കുന്നത്. സുഷമേ സുഭാഷ് തരും തരും ഇപ്പൊ തന്നല്ലോ. ഇനി അവ ഈ കള്ള ഞാൻ ഈ കടയിലോട്ട് കയറി കയറ്റി പോവരുത്, പറഞ്ഞേക്കാം. അയ്യോ അയ്യോ, മാവിനെ പീഡിപ്പിക്കണ്ടേ? ഇനി പീഡന കേസിൽ ഞാൻ ഇത് എല്ലാം റെയ്ഡ് നടത്തലേ. മോനെ, നീ ശരമഞ്ചരത്തിലെ ജയനുമല്ല, ഇത് കുതിരയുമല്ല. ഇങ്ങനെ മസാജ് അതെനിക്ക് മനസ്സിലായി, ഭ്രാന്തനാന്നുള്ള കാര്യം. ഒരു നിമിഷം ഞാൻ എന്റെ ഭാര്യ ഇതിൽ കണ്ടു. എന്റെ ചേച്ചി, ഈ കാലത്ത് ദൈവവിശ്വാസം ഒന്നും ഇല്ല. ഇത് ആധുനിക യുഗം, വെറുതെ അങ്ങനെ പ്രാർത്ഥിക്കല്ലേ? നീ പറഞ്ഞാ പ്രാർത്ഥിച്ച എന്നെ ദൈവം കേക്കു, ഈ മനുഷ്യൻ ശിക്ഷ കൊടുക്കണേ. അമ്മയും ഭഗവതി ഇങ്ങനെ എല്ലാം കൊടുക്കണേ, ഇങ്ങനെ ഇങ്ങനെ എല്ലാ ശിക്ഷയും കൊടുക്കണേ. എനിക്ക് അറിയാം. ഒന്നും പറയത്തില്ലേ? നിനക്കെന്താ ഭ്രാന്താന്നോ?
ഞാനന്ന് ദൈവത്തെ പ്രാർത്ഥിച്ചപ്പോ ദൈവങ്ങൾ ഇല്ല, പിശാച് ഇല്ലെന്ന് എനിക്ക് കൊടുത്ത് ഉറങ്ങാൻ പന്നിയെ പോലെ. മുഴുവൻ സാധനങ്ങളും ഞാൻ തിരിച്ചു ഇവിടെ തന്നെ കൊണ്ടുവരാവേ ചേച്ചി. ഈ ഒരു തെറ്റ് ഞാൻ ചെയ്യത്തില്ലേ. നിങ്ങളെ മുമ്പിൽ ചെയ്യപ്പാന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഈ ചേച്ചിയുടെ കുളിസി ഞാൻ കാണത്തില്ലേ. എന്തുവാ നിനക്കൊക്കെ പ്രാന്താണോ നിനക്കൊക്കെ? അത് ഞാൻ ബാലക്കാലം ആയത്തിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ കൊന്ന കാലത്ത് ദൈവമോ സംഭവം ഒന്നുമില്ല. ഓ, ഞാൻ ദേവിയല്ല, ഈ ബാലയിലെ നായിക കായംകുളം ഓമന. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കേ നമുക്ക്. ലാസറേ ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്ക. അതെ, ഈ എങ്ങനെ ഞാനാ വരേണ്ടത്? എങ്ങനെ സംഭവം വരുന്നില്ല. ഞങ്ങളെ ബാല അങ്ങോട്ട് തുടങ്ങിയപ്പോണ്ടല്ലേ, ജനസാഗരമാണ് ജനസാഗരം. ബാലയ്ക്ക് ജനസാഗരം അല്ലായിരുന്നു അവിടെ. എന്റെ പൊന്നണ്ണ, കരിമ്പുക്കുന്ന ഒരു അമ്മച്ചിയും 3 പോലീസുകാരും 5 ആനപ്പിണ്ടാവും. ഇങ്ങനെ പറഞ്ഞ ജനസാഗരം ഒന്നും ഞാൻ അവിടെ കണ്ടില്ലേ. എടാ കാണാൻ ചെന്നറിയാ, ഈ ഫ്രണ്ട് ഇരിക്കുന്ന ലൈറ്റ് നിന്റെ കണ്ണിലോട്ട് അടിച്ചാലും നീ കാണാൻ ചെന്നു. നിങ്ങളെ സ്റ്റേജ് ഇല്ലായിരുന്നോ? നിങ്ങളുടെ കണ്ണിൽ ഈ ലൈറ്റ് അടിച്ചു. എടാ എനിക്ക് ദൂരെ കാഴ്ച ഉണ്ടല്ലോ. ഭയങ്കര സംഭവമാണ്, ഒരു ജനസാഗരം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ ആനെ ഈ സ്റ്റേജിന്റെ സൈഡിലാണ് കൊണ്ട് കെട്ടിയേക്കുന്നത്. അപ്പൊ ബാല അങ്ങോട്ട് തുടങ്ങി ഇവൻ രാജാവായിട്ട് ഒരുങ്ങി ഇങ്ങനെ വന്നൊരു നിപ്പ് നിന്ന്. അപ്പൊ ഈ സൈഡിൽ മര്യാദക്ക് ഓലയും മടഞ്ഞു നിന്നുകൊണ്ട് ആന വിചാരിച്ച് മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്ത് കരിപ്പോട്ടി ഉരുണ്ട കൊണ്ട് വെച്ചേക്കാണെന്ന്. ആണോ ചേച്ചി പൊളിച്ച് കയറി വന്നടാ. ഞങ്ങള് ചെട്ടം പൊളിച്ച് ഇറങ്ങി ഓടി. കൈ കിട്ടാനെ കൊണ്ട് ഞാൻ ഓടി. ബാല ഭയങ്കര ബുക്കിംഗ് ആണ്. ഭയങ്കര നല്ല ഇഷ്ടംപോലെ ബുക്കിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ കൊടുക്കാൻ പറ്റത്തില്ല. നഷ്ടം നഷ്ടം. എടാ ഈ ബാല കഴിയുമ്പോണ്ടല്ലേ വണ്ടിയുടെ 4 ടയറും കുത്തി കീറുന്നേ. അതുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ബാല സൂപ്പർ ബാലന്. 6 മണിക്കൂർ ബാലയല്ലേ? 6 മണിക്കൂർ ബാല, പിന്നെ 3 മണിക്കൂർ സ്റ്റേജില്, പിന്നെ 3 മണിക്കൂർ കമ്മിറ്റി ഓഫീസിനകത്ത് കെട്ടിയിട്ടുണ്ട്. അവന്മാരെ ഒരു സംസാരമുണ്ട്. നമ്മള് പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോ കമ്മിറ്റി ഓഫീസിലോട്ട് അവര് വിളിച്ചോണ്ട് വരത്തിട്ട് നമ്മളെ ഊത്തരവിക്കും. ഊത്തരക്കൊന്ന് കിട്ടിട്ട് താങ്കൾ ആരാ? ഈ 14 യോഗങ്ങൾ കീഴടക്കിയ ആയുധകലയിൽ അഗ്രഗണ്യൻ ഞാൻ കർണൻ. എന്നിട്ടാണ് ഊത്തരവിക്കും. ചേച്ചി കൊഞ്ചുണ്ടാ? രണ്ട് പിള്ളേരുണ്ട്. കല്യാണം കഴിച്ചോന്നല്ല, ആഹാരം കഴിച്ചതാണോ? അതാണോ? ഇല്ല, പൊറോട്ട എടുക്കട്ടെ. കോഴിയുണ്ടോ? ആ മുമ്പേ നിക്കല്ലേ, ഇതാകുമ്പോ പപ്പും പൂടെന്നും പറിക്കണ്ട, കൊന്നു തിന്ന്. അതെ, പൊറോട്ട എടുക്ക, പിന്നെ ചിക്കന്റെ ഇച്ചിരി ചാറും. നിന്റെ ചാറ് മിക്കവാറും ഞാൻ എടുക്കും. കൊണ്ട് കൊറ, കൊണ്ട് കൊറ. അവന്റെ ചിക്കന്റെ ചാറ് ചൂടായിട്ടൊന്നുമില്ല. ചൂടായിട്ട് ദോശക്കല്ലുണ്ട്, മതിയാ. പഴയ കോമഡി പറയാ. പഴയ സാധനം തരുമ്പോ നിന്നെ അറിയാലോ, പിന്നെ തന്റെ പഴയ കോമഡിക്ക് അല്ല നല്ല സാധനം. ഇവളെ പൊറോട്ട മാത്രം എന്താ പൊങ്ങിയിരിക്കണത്? ശരിയാണ്, ഇവളെ പൊറോട്ട പൊങ്ങിയിരിക്കണത്. കായംകുളം ഓമന, പൊറോട്ട പ്ലീസ്. ഞാൻ 3 പൊറോട്ടേ പറഞ്ഞുള്ളൂ. പൊറോട്ട മുട്ട ഇട്ട്, ചെറിയൊരു സമ്മാനം. എന്തൊരു സമ്മാനം? ഹൃദയം കൈമാറിയതാ നമ്മ. 60 വയസ്സുള്ള ബാലകൻ. എടാ എടാ കശണ്ടി, നിന്നെ എന്തോ ചെയ്യട്ടാ, മുട്ട എടുത്ത് അഴിച്ചു കൊല്ലട്ടാ നിന്നെ. അവന്റെ പറ്റിലെഴുതിക്കോ. വാടാ വാടാ, നിന്നെ തന്നെ ഇടാക്കാനായിരുന്ന. സാധാരണ ഞാനാണ് എല്ലാരും പറ്റിക്കണ, നിങ്ങൾ എന്നെ പറ്റിച്ചല്ലേ. എന്ത്, ഓംപ്ലേറ്റ് ഇല്ല? പൈസ ഞാൻ തരുള്ളൂ, ഇതിനകത്ത് ഓംപ്ലേറ്റ് ഇല്ല. ഒന്നും കൂടെ വേണ്ട. എടാ പൈസ വേറെ ഒന്നല്ല സുഭാഷ്, കച്ചവടം നടക്കുന്നത് ആകെ വന്നേക്കുന്നത് ഇവര് ബാലക്കാരാണ് വന്നേക്കണത്. കച്ചവടം പഴയ ഭയങ്കര കളർഫുൾ ആയിട്ട് ഇടയ്ക്കാണ്. എന്തെന്നറിയോ, 10 ആള് കൂടിയാലേ നമുക്ക് കച്ചവടം നടക്കുള്ളൂ. ഇവിടെ ആള് കൂടിയാ പോരെ, ഞാൻ ഇവരെ വെച്ചാൽ കളർഫുൾ ഡ്രാമ കളിച്ചു തരാം. ഇവിടെ ആള് കൂടും. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുന്ന രസമാണ്. ശരിയാക്കി തരാം, എനിക്കറിയാലോ. എന്ത് ചെയ്യാൻ പോണു? നോക്കിയോ. ഹലോ, നമസ്കാരം. പരിപാടി കാണുന്നുണ്ടല്ലേ? നിങ്ങൾ ആരാ മെയിൻ?
അണ്ണനാണ് മെയിൻ. നിന്റെ മെയിൻ ആരെന്നല്ല ചോദിച്ചാ. പുള്ളിയെ കണ്ടാ തന്നെ അറിയാം. ഇവിടെ പത്താള് കൂടിയേ പോലെ പുള്ളിയെ കണ്ടറിയാം. കണ്ടറിയാം. കറക്റ്റ് മെയിൻ നിങ്ങളാണെന്ന്. മറ്റേ യഥാർത്ഥത്തിൽ പെണ്ണും മെയിൻ തന്നെയാണ് കേട്ടോ ഇതില്. കാരണം സംഭവം ഏത് വേഷമാണ്, കുന്തിയല്ലേ ചേരണം. സത്യം പറഞ്ഞാല് പാഞ്ചാലിയാണ് ഈ കുട്ടിക്ക് ചേരണത്. കഴിഞ്ഞ ആഴ്ച അഞ്ചു പേരുടെ കൂടെ ആയിരുന്നു കിടന്ന് കറങ്ങിയത്. അപ്പൊ കറക്റ്റായിരുന്നു. ഞാനല്ലേ ഇതിനകത്ത് അവനെ വിളിച്ചത്. നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങളാണ് മെയിൻ. ആ പുള്ളിയാണെങ്കിൽ മറ്റേ ശംഖുവത്ത് കെട്ടിയിരിക്കുന്ന കുതിരയില്ല, അതുപോലെയൊക്കെ. അപ്പൊ നിങ്ങളെ കണ്ടറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരോടും പറയില്ല. പറഞ്ഞു ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരോടും പറയില്ല. അനിയും ധൈര്യമായിട്ട് പറയാനിയാ ഞാൻ ഏറ്റല്ലേ. അത് തന്നെ ഞാൻ പറയാൻ വന്ന. ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരോടും പറയില്ല. നീ കാര്യം പറയടാ. അത് തന്നെ ഞാൻ പറയാൻ വന്ന. ഞാൻ ഒരു കാര്യം പറഞ്ഞ ആരോടും പറയില്ലെന്ന്. എടാ ഈ പാതിരാത്രി ഒരു ബാലക്കാരനെ വിളിച്ച് നാണം കെടുത്തുകയാണല്ലേ. ഇവിടെ എന്റെ ആശ അറിഞ്ഞ എനിക്ക് നാണം കെടലേടാ. ഒരു കാര്യം ഞാൻ പറയാം, ഇത് അങ്ങേര് അറിയുന്നത് ചമ്മഞ്ഞേ ആരും പറയില്ല. ശരി ശരി. അപ്പൊ നമ്മള് പറഞ്ഞതല്ല ഓക്കെയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച വിളിച്ചാ മതി. എന്താ ആശാനെ മെയിനായി എന്നെ വിളിക്കാതെ നിന്നെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അതൊന്നുമില്ല പറഞ്ഞത്, ചെറിയ കുറ്റാന്വേഷണം ഒന്നുമില്ല ആശാനെ. അവൻ പറഞ്ഞത് ആരും പറയില്ല. നീ ആരും പറയണ്ട, എന്റെ അടുത്ത് പറഞ്ഞാ മതി. അതാണ് ആരും പറയില്ലെന്ന് പുള്ളി പറഞ്ഞു. എന്റെ സമുദ്രം മുതലാളി ഇല്ലടാ. ഞാൻ എന്റെ അടുത്ത് പറയണ, അമ്മയാണ് എന്റെ അടുത്ത് പറ. ഞാൻ കാരണം കള്ളം പറയൂല. പുള്ളി പറഞ്ഞത് ആശാല് ആരും പറയില്ലെന്ന് പറഞ്ഞു. എടാ പല്ലടത്തും കിടന്ന് അവൻ ആരും പറയില്ലെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് പറയാതിരിക്കുന്നില്ല, എന്റെ അടുത്ത് തുറന്നു പറ. നിങ്ങളാണ് ആശാല്, അവൻ പറഞ്ഞ ആരും പറയില്ലെന്ന്. പത്ത് പതിനെട്ട് വർഷമായിട്ട് നിന്നോട് ബാല കൈവിട്ട് പോകുന്ന ഇലക്ഷൻ പറഞ്ഞോട്ടെ. അവൻ പറഞ്ഞതേ ആരടുത്തും പറയരുതെന്നാ. എന്റെ അടുത്ത് പറഞ്ഞ നിനക്ക് നീ എന്റെ കച്ചവടം നടത്തി തരാന്നാ പറഞ്ഞ, അതാ മുടക്കി തരാന്നാ കാല പറഞ്ഞ. അണ്ണമല്ലി പറഞ്ഞ ആളുകൂടെ ശരിക്കാളില്ലേക്കരുതെന്ന്. സോറി സുഷമേ. എടാ നിന്നെ ഞാൻ മണ്ടൻ. അപ്പൊ ഞാൻ ഒറ്റപ്പെട്ടല്ലേ. പിന്നല്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇത്രയും കുഴപ്പമില്ല. ഹലോ ഞാൻ ഒറ്റപ്പെട്ടു, കുഴപ്പമില്ല. നിന്റെ ഒരു ആശാനം എന്നുള്ള നിലയ്ക്ക് ഞാൻ നിന്റെ അടുത്ത് അവസാനമായിട്ട് ചോദിക്കാം. എന്നാലും അവൻ എന്തുവിടെ പറഞ്ഞത്? എന്റെ പൊന്നാശാനെ പറ അവൻ എന്നെ മാറ്റി നിർത്തി പറഞ്ഞെന്തെന്ന് വെച്ചാൽ പറ ആരോടും പറയല. ഇനി നമ്മുടെ ടീം ഫോർ സ്റ്റാർസിന്റെ ഈ തട്ടുകടയിലെ കച്ചവടം പൊടി പൊടിച്ചോ എന്നറിയാനായിട്ടുള്ള സമയമാണ്. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രാവിലത്തെ ഈ കൈവറയിലാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. ഇനി 10 മണിക്ക് വിവറേജ് തുറക്കാതെ കൈവറയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ചീറ്റലുണ്ട്. ഒരു തല കിട്ടിയാ നീ എന്ത് ചെയ്യും? ചൂരയുടെ ആണോ അയലയുടെ ആണോ? ചൂരയുടെ ആണോ നല്ലതാണ്. ചകൾ പൊളിച്ചിട്ട് നേരെ മേലോട്ട് വെച്ചിട്ട് ഒരു ഊര് അവിടെ വെക്കാൻ. ഇന്ന് മുതൽ ഇതാണ് നിന്റെ ചോറ്. ഇതൊക്കെ തിന്നാ തൊണ്ട കുരുങ്ങത്തില്ല. മുതലാളിയോട് ചോദിച്ച വൈഫൈ കിട്ടുമെന്ന്. അണ്ണാ അണ്ടെ വൈഫിനെ കിട്ടുമെന്ന്. ഇവിടെ ഫാന് കാറ്റില് ചേച്ചി ആ പൊട്ടൊന്ന് നിന്ന് വെച്ച് ഒന്ന് അങ്ങോട്ട് നിന്ന് ഈ സൈഡ് ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഈ മുടി നീണ്ടു വളരെ എത്ര സമയം എടുക്കും? എന്തുപറ്റാ
ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഫസ്റ്റ് ചാൻസ് സർ, ഇവിടെ ഒരു തട്ടുകട ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ 100% വിജയിച്ചിരിക്കുന്നു. അതിന്റെ ആംബിയൻസ്, അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ, അതൊക്കെ നമുക്കൊരു ഇവിടെ നിന്ന് കാണുമ്പോൾ അതിന് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്, ലൈറ്റിംഗ് ഒക്കെ ഗംഭീരമായിരുന്നു കേട്ടോ, എക്സലൻറ്റ്. പിന്നെ ആ ക്യാരക്ടറൈസേഷൻ സജിൻ്റെ, എന്താ പറയുക, പരദൂഷണം കേൾക്കാൻ താല്പര്യമുള്ള ഋത്വിക് റോഷൻ, നല്ല ക്യാരക്ടറാണ് ഋത്വിക് റോഷൻ. ദുൽഖർ എന്ന് വിളിക്കുമ്പോൾ പോലും അതിനേക്കാളും അപ്പുറം ഉള്ള സൗന്ദര്യമാണ് സജിൻ കാണുന്നത്. ഭർത്താവ് വളരെ കോൺഫിഡൻ്റ് ആണ്. പൊറോട്ട അടിക്കുമ്പോൾ ഉള്ള എക്സ്പ്രഷൻസ് പല പാട്ടുകളുടെ രീതിയിൽ തന്നെ ഭാര്യയെ മനസ്സിൽ വിചാരിച്ചിട്ടാണെങ്കിൽ ശരി, ആവേശത്തോടെ ജയനെ പോലെയൊക്കെ പൊറോട്ട അടിക്കുന്ന കാഴ്ച ശ്യാമിൻ്റെ ഗംഭീരമായിരുന്നു. പിന്നെ നിങ്ങളുടെ ഇവിടെ ഈ പരദൂഷണം പറയാൻ വരുന്ന ക്യാരക്ടർ, പിന്നെ ഓഫ്കോഴ്സ് നിങ്ങളുടെ ബാലയിലെ ശർമ്മ പ്രസാദ് വന്ന് അതെല്ലാം തന്നെ നല്ല കാഴ്ചയായിരുന്നു. കാരണം ഇവിടെ ദേവിയായിട്ട് പ്രത്യക്ഷപ്പെടുമ്പോൾ ബോധം കെട്ട് വീഴുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നന്നായിരുന്നു. ആ ഏരിയ വരെ വളരെ നന്നായിരുന്നു. പക്ഷേ രഹസ്യം വിളിച്ച് പറയുന്ന ആ ഏരിയയിൽ ആ ഒരു ബിൽഡപ്പ് കുറച്ചുകൂടെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കാമായിരുന്നു. അവിടം തൊട്ട് ആ സ്കിറ്റ് ഒരു ശരാശരി ലെവലിൽ തന്നെ നിന്നു. അതുവരെ അപ്സരയും സജിനും തമ്മിലുള്ള ആദ്യത്തെ പോർഷൻസ് ഉണ്ടല്ലോ, കുറേ നേരം നിങ്ങൾ രണ്ടുപേരും മാത്രം നിന്ന് ഒരു സെക്കൻഡ് പോലും ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. ഓൾ ദി ബെസ്റ്റ് പോസിറ്റീവ്. താങ്ക് യു സോ മച്ച് സർ. ശാന്തി മാം, എനിക്കും ആക്ച്വലി കൂടുതലൊന്നും പറയാനില്ല. ആദ്യത്തെ കുറച്ച് സമയം വരെ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നമ്മൾ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അത് കഴിയുമ്പോഴേക്കും ആ ലാസ്റ്റിൽ വന്ന ആ ഡയലോഗ്സും മറ്റേ ആ ഒരു സിറ്റുവേഷനും കുറച്ച് എന്താ പറയുക, ക്ലീഷയായിരുന്നു, ഇച്ചിരി യൂസ്ഡ് ആയിരുന്നു അത് കേട്ട്. അതുകൊണ്ട് ഇച്ചിരി ഒരു ബോറടി പോലെ ആ സമയത്ത് എനിക്കും തോന്നിയതാണ്. സോ ഓൾ ദ ബെസ്റ്റ് റിമി. നല്ലൊരു തട്ടുകട ശരി, അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം. നമ്മളിപ്പോൾ എന്തൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടലോ അല്ലെങ്കിൽ നല്ല ഹോട്ടലിൽ പോയിരുന്ന് കഴിച്ചാലും, പക്ഷെ തട്ടുകടയെന്ന് ചൂടോടെ ഇങ്ങനെ അങ്ങ് ദോശ ചട്ടുകത്തിൽ ഇങ്ങനെ അങ്ങ് ഇങ്ങനെ വെച്ചിട്ട് ഫ്രഷായിട്ട് ചമ്മന്തി അല്ലെങ്കിൽ ഓംലേറ്റ് ഒക്കെ കഴിക്കുമ്പോൾ അതൊരു അത് ശരിക്കും നമുക്ക് അവിടെ ഫീൽ ചെയ്ത്, ഇവിടുന്ന് ആ സ്മെല്ലടിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇവിടെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്കും ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് പോർഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടെ ആവുള്ളൂ. ഇത് സുന്ദരി എന്ന് വിളിച്ച പാടാ, പെട്ടെന്ന് ആ പാട്ട് വന്ന് നിങ്ങൾ രണ്ടും കൂടെ ടിക്ടക്കടക്കടക്കടാന്ന് പറഞ്ഞിട്ട് പല പല മ്യൂസിക്കിന് ഓരോ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അപ്സരപട പടപടാന്ന് സാധനങ്ങൾ ഉണ്ടാക്കുന്നതും അത്രേ ഉള്ളൂ. നമ്മൾ സ്ത്രീകൾക്ക് ഒന്ന് സുന്ദരി എന്ന അല്ലെങ്കിൽ നല്ല സാരി കേട്ടോ, അയ്യോ ഇന്ന് എന്തൊരു പ്രത്യേക ഭംഗി, അയ്യോ 10 വയസ്സ് കുറഞ്ഞിരിക്കുന്നല്ലോ, നല്ല പൊട്ടി, ഇത് എന്തൊരു തിളക്കം മുഖത്തൻ എന്നൊക്കെ കേട്ടാ. അവരാ വീട് മൊത്തം ക്ലീൻ ചെയ്ത് 4 ദിവസത്തെ കൂടെ അഡീഷണൽ ഫുഡൊക്കെ വെച്ച് നമുക്ക് ഒരാളെ സന്തോഷിപ്പിക്കാൻ അങ്ങനെ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ കാര്യം. ആ ഒരു പോർഷൻ, പിന്നെ പാല് കൊടുക്കുന്ന എനിക്ക് വേണ്ട, ചേച്ചി പാല് തന്നാൽ ഞാൻ മേടിക്കത്തില്ല. അത് കഴിക്ക്, പാല് കഴിക്ക്, പാല് കൊടുക്കുന്ന കൈക്ക് ഞാൻ കൊത്തും. അത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന പഴഞ്ചൊല്ലാണ്, അത് രസമുണ്ടായിരുന്നു. നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്ത് അടി ഉണ്ടാക്കി, ഞാനോടൊത്ത തട്ടുകടയൊക്കെ നിങ്ങൾ നിങ്ങളുടെ സാധാരണ സ്വഭാവം വെച്ചിട്ട് മൊത്തം എടുത്ത് മറിച്ചിടും. എന്നാലും അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തു കേട്ടോ. താങ്ക് യു ടീം ഫോർ സ്റ്റാർസിൻ്റെ ഈ ഒരു കച്ചവടത്തിന് വേണ്ടി. Rimi, on 30, 28. Thank you. Jyothi Sheta? 37 out of 40. Thank you, sir. Shanti ma'am? 27 out of 30. Thank you. Your Kilibikina score is 92 on 100. Thank you. ഞാൻ ഏറ്റവും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ കാത്തിരിക്കുന്ന മൊമെൻ്റ് ആണ് സ്പെഷ്യൽ പെർഫോമൻസസ്. ബിക്കോസ് ജഡ്ജസിൻ്റെയോ ജഡ്ജ്മെൻറ്റിൻ്റെയോ കമൻസിൻ്റെയോ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇവിടെ എത്തി ഇഞ്ചോടിഞ്ച് പെർഫോം ചെയ്യാൻ പോവുകയാണ്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രാവിലത്തെ ഈ കൈവറയിലാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. ഇനി 10 മണിക്ക് വിവറേജ് ഉറക്കാതെ കൈവറയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ചീറ്റലുണ്ട്. ഒരു തല കിട്ടിയാൽ നീ എന്ത് ചെയ്യും? ചൂരയുടെയാണോ അയലയുടെയാണോ? ചൂരയുടെയാണോ നല്ലതാണ്. ചകൾ പൊളിച്ച് നേരെ മുന്നോട്ട് വെച്ചിട്ട് ഒരു ഊര് അവിടെ വെക്കാൻ. ഇന്ന് മുതൽ ഇതാണ് നിന്റെ ചോറ്. ഇതൊക്കെ തിന്നാ തൊണ്ട കുരുങ്ങത്തില്ല. മുതലാളിയോട് ചോദിച്ചേ വൈഫൈ കിട്ടുമെന്ന്. അണ്ണാ, എൻ്റെ വൈഫിനെ കിട്ടുമെന്ന്.
ഇവിടെ ഫാൻ കാറ്റിൽ ചേച്ചി ആ പൊട്ടൊന്ന് നിന്ന് വെച്ചു ഒന്ന് അങ്ങോട്ട് നിന്ന് വെച്ചു പൊട്ടൊന്ന് ഈ സൈഡൊന്ന് ഷേവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഈ മുടി നീണ്ടു വളരെ എത്ര സമയം എടുക്കും രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ സ്റ്റാർസിന്റെ തട്ടുകട വിശേഷങ്ങളൊക്കെ അവിടെ കഴിഞ്ഞു. ഇനി ഇതാ ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് കോമഡി സ്റ്റാർസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടീം മെമ്പേഴ്സ് ഒരുമിക്കാൻ പോവുകയാണ്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഗണപതി ഭഗവാനേ, ഗണപതി ഭഗവാനേ നമാമി, ഗണപതി ഭഗവാനേ. എന്റെ ഗണപതി ഭഗവാനെ, കടയ്ക്ക് കച്ചവടം കൂടണമെങ്കിൽ കട നല്ലോണം പരിഷ്കരിക്കണം പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ ചെലവാക്കിയതാണ്ട് ഇപ്പൊ കടയൊന്നും പരിഷ്കരിച്ചു. പണ്ടാണെങ്കിൽ ബാർബർ ഷാപ്പിൽ ഞാനേയും വെള്ളി നക്ഷത്രമായിരുന്നു ഇടുന്നത്. ഇപ്പോഴത്തേക്ക് ബാർബർ ഷാപ്പ് ആവണമെങ്കിൽ ഒന്ന് എ സി വേണം, അല്ലെങ്കിൽ വൈഫൈ വേണം. അതും പോട്ടെ, രാവിലത്തെ ഈ കൈവറയിലാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത്. ഇനി 10 മണിക്ക് വിവറേജ് തുറക്കാതെ കൈവറയിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് നല്ലോണം വണ്ടിക്ക് ചെറിയ പ്രോബ്ലം ആയിപ്പോടാ, വരാൻ പറ്റിയില്ല. എന്റെ സംഭവം എന്താണ്? നീ വിളിച്ചത് സംഭവം എന്ന് വെച്ചാ, പിന്നെ എന്റെ വകയിലൊരു അളിയനാണ്, നീ ഇവനെ ഈ കടയിൽ ഒന്ന് നിർത്തണം, നീ ഇവനൊന്ന് തെളിയിപ്പിച്ചെടുക്കണം. അയ്യോ, അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും പണിക്കൊക്കെ പോയിട്ടുണ്ടോ? വേറെ ഇവനെ ഞാൻ പാചകത്തിന് കൊണ്ടു നിർത്തിയായിരുന്നു, ഉറങ്ങി സാമ്പാറിൽ വീണ്, പിന്നെ ചാവാതെ ഇവനെ കിട്ടിയത് ഭാഗ്യൂടാ. പിന്നെ ഇവനെ എടുത്തൊന്ന് തിരിച്ച് കുലുക്കി വെള്ളക്കയും വഴുതനങ്ങയും എല്ലാം വായിന്നെടുത്ത് ആമാശത്തിൽ കുടുങ്ങി ചത്തിപ്പോയനെ. അയ്യോ, പിന്നെ ഞാൻ ഇവനെ കൊണ്ടുവന്ന് പിന്നെ പമ്പിൽ നിർത്തി. മോഹൻലാലി എന്തോ പറഞ്ഞതിനോണ്ട് ഇവൻ ടെൻഷൻ കയറി നാട് പമ്പിൽ നിന്നോട്ട് സിഗരറ്റ് വലിച്ചു കൊടുത്തു. ഒരു പ്രശ്നം ഉണ്ടാകില്ല, ഞാൻ മൂലക്ക് അങ്ങനെ നിന്നോളാം. ഒരു പ്രശ്നം ഉണ്ടാകില്ല, മൂലക്ക് നിന്നോളാം. മൂലക്ക് നിന്നോളാം. മൂലക്ക് നിർത്താനാണോ ഇവിടെ ഒരാൾ? എന്നെ സഹായിക്കാനാണ് ഇവിടെ ആള്? അതല്ലെന്ന് അവൻ പിന്നെ ഒതുങ്ങി നിന്നോളാന്നാണ് പറഞ്ഞത്. നീ ഒന്ന് അവനെ ഒന്ന് ഒന്ന് തെളിയിച്ചു. അതാടെ കുഴപ്പമില്ല, പേരെന്താ? സുഭാഷ്. സുഭാഷ്, അപ്പൊ അടങ്ങി നിൽക്കണം. എനിക്കറിയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് പറഞ്ഞുതരാം. പാവപ്പെട്ട കുടുംബമാണ്, പട്ടിണിയാണ്, പരിവട്ടാണ്, രണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കാര്യം, അവിടെ ഞാൻ നോക്കിക്കോളാം കേട്ടോ, പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. ശരിയാക്കി തരണേട്ടാ. ദക്ഷിണ എന്തെങ്കിലും പ്രശ്നമല്ല, ദക്ഷിണ ഒന്നും വേണ്ട, നീ ഇവനെ നിർത്തിയാ മതി ഇവിടെ. അയ്യ, അതല്ല, പിന്നെ ദക്ഷിണ എനിക്കെന്തെങ്കിലും ഒന്ന് അങ്ങനെ കൊടുത്ത് നന്നായിട്ട് നിക്കണം കേട്ടോ. എല്ലാം പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളാം കേട്ടോ. വിളിക്കണം, അടങ്ങി നിക്കണം. പിന്നെ നമ്മുടെ ഒരു മുടിവെട്ടയുടെ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ അറിഞ്ഞുകൂടാത്ത വ്യക്തിയാണെന്ന് വെളിയിൽ നമ്മൾ വരുന്ന കസ്റ്റമർ അറിയാൻ പാടില്ല. പറയണ്ട, നീ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും കടയിൽ നിന്ന് വിളിച്ചാന്ന് പറഞ്ഞാൽ മതി. അത് നീ പുതിയ ആളാണെന്ന് പറഞ്ഞാൽ നീ വെട്ടുമ്പോഴെടുക്കുമ്പോഴൊക്കെ അവർക്ക് ഡൗട്ടാ, എപ്പോഴും സംശയം തോന്നിക്കും ഇത് കറക്റ്റ് ആയോ. ഇത് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് പഠിക്കാൻ പറ്റുമല്ലോ, പഠിക്കാൻ പറ്റുമല്ലോ. ഞാനിവിടെ ഇല്ല. ഒരു തല കിട്ടിയാൽ നീ എന്ത് ചെയ്യും? ചൂരയുടെ ആണോ അയലയുടെ ആണോ? ചൂരയുടെ ആണോ? നല്ലതാണ്, ചെകൾ കുളിച്ച് നേരെ മുന്നോട്ട് വെച്ചിട്ട് ഒരു ഊര് അവിടെ വെക്കാൻ പറ്റും. എടാ, അതല്ലടാ, ബാർബർ ഷോപ്പിൽ എടാ ഇതേപോലെ ഒരു തല കിട്ടിയപ്പോ എന്ത് ചെയ്യുമെന്ന്? ഒന്ന് ഇത്തിരി ഉറങ്ങിപ്പോ. ഉറങ്ങിയ അണ്ണാ, 10 മണി അണ്ണാ മുഹൂർത്തം. അയ്യോ, എന്റെ കല്യാണം. അതൊരു കാര്യം ചെയ്യ്, എന്നാ ഒരു കാര്യം ചെയ്യ്, നീ അച്ചീപ്പെടാ ആദ്യം. നീ ഈ കത്രിക എടു, കത്രിക എടു. ഇന്ന് മുതൽ
ഇതാണ് നിന്റെ ചോറ്. ഇതൊക്കെ തിന്ന തൊണ്ട കുരുങ്ങത്തില്ലേ? ഇന്ന കാലം അതല്ല, ഇതാണ് നമ്മുടെ അന്നം, ഇതുകൊണ്ടാണ് നീ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ഡ്രിങ്ക്സും പബ്സും ഒക്കെ കൊടുക്കുന്നത്, ആൾക്കാരെ കച്ചവടം പിടിച്ചു പോട്ടെ. അപ്പൊ ആകെപ്പാട് ഒരു ഡ്രിങ്ക്സും ഒരു പബ്സും മാത്രമേ ഉള്ളൂ. ഇത് വേണം എല്ലാവർക്കും കൂടെ കൊടുത്ത് നിക്കാൻ, മനസ്സിലായല്ലോ. പിന്നെ നീ മുടി വെട്ടുമ്പോ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു, എനിക്കറിയില്ലല്ലോ. ഞാൻ ഇങ്ങനെ സൈഡിൽ പറഞ്ഞുതരാം, എന്റെ കൈ പോകുന്നതനുസരിച്ച് സംഭവം അങ്ങ്. അപ്പൊ അണ്ണന്റെ കൈ പോകുന്നതനുസരിച്ച് ഞാൻ ഇവിടെ സെറ്റ് ചെയ്താൽ മതി, അത്രയും മതി. ആദ്യം ഒന്ന് കാണിച്ചു തന്നായിരുന്നെങ്കിൽ. ആദ്യം ഇങ്ങനെ മേളിൽ ചീപ്പിങ് വിളിക്കുക, മേളിൽ വരുന്ന ആ വയല് പോലെ ഇരിക്കുന്ന മുടിയിൽ ശരിയോ? നല്ലതാണ്, തുടക്കമല്ലേ. അപ്പൊ ഈ പറയുന്ന കൊലക്കെ അങ്ങ് ചെയ്താൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഇതൊക്കെ ഹലോ, ആ പറയൂ, പറഞ്ഞോളൂ. ബാബു ആണ്, എന്തി ബാബു? തമിഴ് പാട്ടുകാരനാണ്. നിങ്ങളുടെ മുതലാളിയോട് ചോദിച്ചേ വൈഫൈ കിട്ടുമെന്ന്. അണ്ണാ, അണ്ണന്റെ വൈഫിനെ കിട്ടുമെന്ന്. അയ്യോ, അതൊന്നും അല്ല പറഞ്ഞത്. ഞാൻ ഇവിടെ വൈഫൈ കിട്ടുമെന്ന് ചോദിച്ചതാ പഠിക്കുന്ന സമയത്ത്. നമ്മളിവിടെ ആളിനെ പിടിക്കാൻ വേണ്ടി നമ്മള് ലാഭം നോക്കുന്നില്ല. നമ്മളിപ്പോ കുറേശ്ശ വെച്ചു, എന്താന്ന് വെച്ചാൽ കൊടുക്കുമല്ലേ. സംഭവിക്കണം കേട്ടാ, അടിപൊളിയായിട്ടുണ്ട്. ഇന്നവിടെ പരിപാടി, ഇന്നവിടെ പരിപാടി മുടി വീട്, മുടി വീട് സംഭവത്തിന്, മുടി വീട്, മുടി വീഴും. അതൊന്നും മാറ്റി വെച്ചിരുന്നു പറഞ്ഞാൽ മുടി വീഴും, മുടി പിന്നെ കഴിയാടെ, മുടി വീഴും. അല്ല, ഇത് കഴിയട്ടെ. അന്ന് കല്യാണം കഴിച്ചാണോ? അണ്ണ മാറ്റ്. ഞാൻ എന്ത് ചെയ്യാനാ? പത്ത് ദിവസമായിട്ട് ഈ പാന്റ് കഴിവിട്ടില്ല, അതിനകത്താ വെള്ളം എടുത്ത് ഒഴിച്ചിരിക്കുന്നത്. മോന്റെ മുടി ഒന്ന് വെട്ടണമായിരുന്നു. മനസ്സിലടിച്ചിട്ട് ഇവിടെ ഒരു വരയിട്ടിട്ട് ടെയിൽ വരച്ചിട്ട് ഇവിടെ കളർ എടുക്കണം. ചന്ദി ദൂരം മുട്ടത്തോട് മാറിയില്ലല്ലോ, അതിനുമ്പോ ഇത്ര സ്റ്റൈലോ. കല്യാണി, വേറെ എന്തൊക്കെയാണ് വിശേഷം? വിശേഷമൊന്നും ഇല്ല. കൂടെ കൂടെ ഇപ്പം കൂടെ കാണുന്നില്ലല്ലോ, വരുന്നില്ലല്ലോ. ഇപ്പൊ കൂടെ കൂടെ കയറി വരുന്നത് ചന്തയാണ്. കുടുംബം പട്ടിണി എന്നല്ലേ പറഞ്ഞ? ഒരു പട്ടിണി മരണം ആ കുടുംബത്തിൽ നടക്കണ്ടെങ്കിൽ കിണിക്കരുത്. ഞാൻ ഇങ്ങോട്ട് ചെയ്തോ കേട്ടോ. എന്നാ ഇങ്ങോട്ട് നോക്കണ്ട, ഫാനില് കാറ്റില്. ചേച്ചി ആ പൊട്ടൊന്ന് നിന്നു, ഒന്ന് അങ്ങോട്ട് നിന്ന് വെച്ചു. അവിടെ ഈ സൈഡ് ഒന്ന് ഷേവ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. എന്നാ കഴുത്തൊന്ന് പോക്കണ്ട എന്നാ. ചേച്ചി ഒരു മിനിറ്റ്, ചേച്ചി എന്നാ നിനക്ക് ഇനിയിപ്പോ മുടി വെട്ടാ, ഒരു പെണ്ണും കൂടെ വേണം ഇവിടെ. ഞാൻ പെണ്ണുങ്ങളെ ഇങ്ങനെ നിർത്തണം. അല്ല, അതല്ല, അതെ, ഒരു ആവശ്യത്തിന്. ചേച്ചി ഇങ്ങോട്ട് വന്നു, ചേച്ചി ഇവിടെ നിന്ന്, ഇവിടെ നിന്ന് ഒന്ന് എത്തി നോക്കി. നീ ആളും മെടുക്കലാണല്ലോ. ഓക്കേ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ടെക്നിക്കൽ സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ ചെറുക്കൻ, ഞാൻ നോക്കിയോണേ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ബ്യൂട്ടി പാർലർ ഉണ്ടോ? അയ്യോ, ഇവിടെ അടുത്ത് ബ്യൂട്ടി പാർലർ ഉണ്ട്. നമ്മളെ ഒരു കൊച്ചിന്റെ ബ്യൂട്ടി പാർലർ ഉണ്ട് ലേഡീസിന്റെ. എന്താ സംഭവം? എന്തിനാ? അല്ല, എന്റെ ബോഡി ഒന്ന് പോളിഷ് ചെയ്യാനായിരുന്നു.
ഇനിയും പോളിഷ് ചെയ്യണം. അവൻ മലപ്പുറത്ത് ഒന്ന് പൊറോട്ട അടിക്കുന്നത് നീ ഇങ്ങനെ ബോഡിയും പോളിഷ് ചെയ്ത് കാണാം. പിന്നെ ഞാൻ ഇവിടെ ഒന്ന് അവിടുത്തെ ഒരു ലേഡീസിന്റെ ഒരു കടയുണ്ട്, അവൻ ഒന്നും കൊണ്ടാക്കിയിട്ട് ഇപ്പം ഇനി വരാം. ശരി, അങ്ങോട്ട് വരുന്നു. ഈ തുമ്പൂടൊന്ന് വെട്ടിയാരേ, ഗാനം വിളിക്ക്. ആണെങ്കിൽ വെളിയിലൊക്കെ ഇറങ്ങി പാടുമല്ലോ. മുട്ടയൊക്കെ അടിച്ച് പൊളിച്ച്. അയ്യോ, ഐശ്വര്യം മുടി. മുടി ഇത്ര നീണ്ടു വളരാൻ എത്ര സമയം എടുക്കണം ഇനി? ഏ, ഈ മുടി നീണ്ടു വളരാൻ എത്ര സമയം എടുക്കും? ഇനി ഞാൻ തിരുപ്പം മേടിച്ച് വെക്കണ്ടേ? കണ്ടോളെ എന്താ മുടിയേ? പൈസ 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 പൈസ. ഇത് നിന്റെ അണ്ണാക്കി വെച്ചോ. നിന്നെ ഒറ്റയ്ക്ക് കിട്ടണമായിരുന്നു എനിക്കിവിടെ. ഒരേ റെഡിയാക്കി തരാം, പപ്സം വെള്ളം തരാം. നാ കഴിച്ചോണ്ടിരി, കഴിക്കരുത് കേട്ടോ, കണ്ടോണ്ടിരുന്നാ മതി. പോയ ഇറങ്ങി ഇവിടെ പോയിട്ടോണ്ടായിരുന്നു. കുടിക്കരുതെന്ന് അടച്ചു. റെഡിയായി സംഭവം. മോനെ, ദാ, അയ്യോ, എന്റെ കൊച്ചിനെ തല എന്തായി കാണിച്ചു വെച്ചേക്കുന്നേ? ചെറുക്കൻ അടങ്ങി ഇരിക്കണ്ടേ എന്ന് ഞാൻ പറഞ്ഞില്ല ഇവിടെ വരണമെന്ന്? മേലോട്ട് മുടിവെട്ടാൻ മരണം നിർത്തി പറഞ്ഞു കേട്ടല്ലോ. ബാബു ഇല്ലടാ, ബാബു ഇല്ലേന്ന് വെളിയോട്ട് പോയി. നീ ആരാ? ഞാനിവിടെ പുതിയ അല്ല, ഞാൻ നേരത്തെ നിന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉള്ള ആളാ. എന്താ പേരെന്താ? സുഭാഷ്. വെട്ടാനൊക്കെ അറിയാവോ? അറിയാ. നീ എന്തോ കാണിക്കുന്നില്ല. എനിക്കൊരു ഇത് എന്ത്? പിന്നെ ഒന്ന് ഒതുക്കണം. നാട്ടുകാർ ഇത്രയും പേര് വിചാരിച്ചിട്ട് അന്നെ ഒതുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാനായിട്ട് എങ്ങനെയാണോ ഒതുക്കുന്നത്? എന്നെ ഒതുക്കണമെന്നല്ല പറഞ്ഞത്, ഈ മുടി മീശ ഒന്ന് ഒതുക്കണോ? അത് ഞാൻ റെഡിയാക്കി തരാം. ആയിക്കോട്ടെ. അണ്ണ, ഇന്നലെ ജീപ്പയിൽ ഇവിടെ നിങ്ങൾ കയറിപ്പോ കണ്ടായിരുന്നല്ലോ. ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഓ, ഉത്സവ പറമ്പിൽ ഒരുത്തരെ തല്ലണായിരുന്നു. അവനെ അങ്ങ് കിടക്കാനായിട്ട് ഞാൻ നിക്കുക. ഇതെന്താണ് പാട്? ഏതാ ഈ പാട്? ഇതോ കുത്തിയതാ. ആര്? ബിനു. എവിടുത്തെ കുണ്ടയാ? കുണ്ടൊന്നുമല്ല, എന്റെ പെങ്ങടെ മോനെ. അവന്റെ പാപ്പം കെട്ടുന്ന പറഞ്ഞിട്ട് അവനെ തവയ്ക്ക് കുത്തിയതാ. പിന്നെ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, എന്റെ ശരീരത്തിൽ എവിടെ തൊട്ടാലും എനിക്ക് വേദനിക്കത്തില്ല. എങ്ങനെയാണ് ഈ ഗുണ്ടയായത്? ആണല്ലേ, അതൊക്കെ ചുമ്മാതെ പറയുന്നതാണ്. സത്യമായിട്ടും പറഞ്ഞ കാര്യമാണ്, വേദനിക്കില്ല. ഓ, ഞാൻ അടിച്ചു നോക്കട്ടെ. അവിടെ അല്ല, ഞാൻ കാണിച്ചു തരാം. എന്റെ ഈ നെറിയം തല കണ്ടോ? ഈ നെറിയം തല ഇട്ട് ഒറ്റ അടി അടിച്ച്. അയ്യോ, ഇങ്ങനെയാണ് അടിക്കാൻ പറഞ്ഞത്? നല്ല അടി അടിയടാ. വേദനിക്കത്തില്ല അണ്ണന്, പക്ഷെ കണ്ണിൽ കൂടെ വെള്ളം വരുന്നുണ്ടല്ലോ. ചെയ്യാം. കല്യാണത്തിന് റെഡിയാക്കാന്ന് നീ അവിടെ നിക്ക്, റെഡിയാക്കാം. എന്റെ ഇടയ്ക്ക് കയറി വിളിക്കാൻ പറഞ്ഞോടാ അതിനോട്. അവിടെ സംഭവം പൊളിഞ്ഞു. അയ്യോ, കത്തിച്ചത് തന്നെ. എന്ത് കടഞ്ഞത്? ഈ ഫോട്ടോ കിടന്ന് വിളിച്ചോണ്ട് എന്നെ സ്ലിപ്പായിട്ട് പോയി. ഉടനെ തീർന്നു തീർന്നു ചത്ത് ചത്ത് തൊലഞ്ഞ് അടിക്കാൻ പൊട്ടിങ് കേട്ടോ. ഇന്നത്തെ കരിമേര് തയ്ച്ചിട്ടുണ്ട്. ഒരു നേരം പണി എങ്ങനെയെങ്കിലുമൊക്കെ ഷേപ്പിൽ ഉണ്ടാക്കി വെക്കാം. ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ആന്ന് പറഞ്ഞു. ലാസ്റ്റ് നീ എടുക്കും കേട്ടോ. ഒന്നുകൊണ്ടും പേടിക്കല്ലേ. പുള്ളി എണ്ണിട്ട് കഴിഞ്ഞ് കണ്ണാടി നോക്കിയാലല്ലേ പ്രശ്നം ഉണ്ടാവത്തുള്ളൂ. അതൊന്ന് ബ്ലോക്ക് ചെയ്താ പോരെ. വിളിക്ക്.
സംഭവം കിടുക്കി കളഞ്ഞ് കണ്ണാടി വീട്ടിൽ രണ്ട് പിള്ളേരും ഭാര്യയും നല്ല കിടുക്ക് വർക്കാണല്ലേ സൂപ്പർ ആയിട്ടുണ്ട് എന്നെ പണ്ട് കണ്ടാലും ഗ്ലാമർ ആയത് ഞാൻ ഇപ്പോഴാ പക്ഷെ ഈ സൈഡിലെ മീശ അത്ര പോരാ പക്ഷെ ഈ സൈഡ് കിടുക്കി സൂപ്പർ ആയിട്ട് കുഴപ്പമൊന്നുമില്ല തയ്യോ ഇനി മേലാറുണ്ടല്ലോ അവനടിച്ചോട്ടും ശരിയായില്ല അവനടിച്ചോട്ടും ശരിയായില്ല എനിക്കും തോന്നി അവനടിച്ച മോശമായി പോയെന്ന് എന്ത് മോശം എന്റെ കച്ചവടം തൊലക്കാൻ നോക്കിയാലേ അവൻ എത്ര പേര് കംപ്ലൈന്റ് പറഞ്ഞിട്ട് പോയെന്നറിയാവോ ചേട്ടാ ഒന്നാമത് അവൻ ഒരു പട്ടിണി പാവമാണ് നീ മനസ്സിലാക്കണം നീ പട്ടിണി പാവം പറഞ്ഞു ഞാൻ പട്ടിണി നടക്കണം നാളെ ഇവിടെ നിർത്തിയിട്ട് എനിക്ക് വേണ്ട നീ കൊണ്ടുപോയി ഇനി എനിക്ക് ഇന്ന് വേണ്ട നീ കൊണ്ടുപോയിക്കോ എടാ എവനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഞാൻ പട്ടിണിയാവോടാ എന്താ ഞാൻ അപ്പുറത്ത് തുടങ്ങിയ ഒരു ഹൈടെക് ബാർബർ ഷോപ്പാ എവനെ അവിടെ നിർത്തിയാ എന്റെ കട കുളമാവൂലേ ബാബു ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവൂ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു അധ്യായവും അങ്ങനെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ലൈഫ് ഇസ് സോ സ്മോൾ ആൻഡ് എൻജോയ് ബിഫോർ ഇറ്റ് എൻഡ്സ് ജീവിതം ആസ്വദിച്ച് തന്നെ ഓരോ നിമിഷവും ഓരോ മുഹൂർത്തവും എല്ലാവർക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ് സംഗൃത പമകരി തങ്കത്തുങ്ക തതിങ്കിണ തിങ്കൃത ധ്രിമികിട മേളം തകതന്തരി സരിഗമ കടുചട്ടത്തിന്തിങ്കിണ തിന്തിമിതാളങ്കൃത താളം രാഖി നീ രാഖിയല്ല നീ ഓഖിയാ ഓഖി അല്ലെങ്കിൽ നിന്റെ ഈ നാക്ക് കൊണ്ട് നീ ഇങ്ങനെ കിടക്കി അടിച്ച് എന്നെ വിടത്തില്ലായിരുന്നു ഒരു രണ്ട് നില വീട് മോളിൽ ഞാൻ കിടക്കും താലിശേടം കിടക്കണം അപ്പോഴും അവള് തന്നെ മോളില് നന്നായി അമ്മയാണ് ഞാനല്ല പറഞ്ഞത് പിന്നെ ഈ കാക്കയാണ് പറഞ്ഞത് മിസ്സയ്ക്ക് 60,000 രൂപ മതി മക്കളെ ഈ പശുവിനെ കൊടുക്കണം അതെ ഞാൻ ആ പശുവിനെ കൊടുക്കും ഇവിടെ ചാണകാരൻ ഞാൻ മമ്മൂട്ടിയെ പോലെ നടക്കുന്ന കാലത്ത് നടക്കാൻ പോയി ഇഞ്ഞിനെ അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ നടക്കുന്നത് പശുങ്ക കൂട്ടമായി വരും ആനാ പാൽക്കാർ സൈക്കിളെറിത്ത വരും ഞാൻ ഒരു പശുവിനെ കറന്ത അത് 100 പശുവിനെ കറന്ത മാതിരി അച്ഛന്റെ നാളും ഭരണി ഭരണിക്ക് പശുവാണ് നല്ലത് ഒരിക്കലും അല്ല ഭരണിക്ക് അച്ചാറാണ് നല്ലത് അതല്ലന്നേ